ഹലോ, ഞാൻ ഡോക്ടർ ആനന്ദ് ശിദാസൻ, കൺസൾട്ടൻറ്റ് കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മുഖത്തിൻ്റെ പ്രായം കൂടിയതിനെ തുടർന്നുള്ള തൊലി തൂങ്ങുക അല്ലെങ്കിൽ അതിൻ്റെ കൊഴുപ്പ് ഇറങ്ങുക എന്തൊക്കെയാണ് ഫേഷ്യൽ ഏജിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുള്ള ആ പ്രശ്നങ്ങൾ കടന്നു പോകുന്നൊരു പേഷ്യൻ്റാണ്. അപ്പോൾ അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ഈ ഫേഷ്യൽ ഏജിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്പർ ഫേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത് ഈ പറഞ്ഞ പോലെയുള്ള ഈ ഫൈൻ റിങ്കിൾസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഫ്രൗൺ ലൈൻസ് ഒക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വളരെയധികം ശ്രദ്ധിച്ച് കാണാൻ പറ്റുന്നത് ഈ ഒരു ഐലിഡിൻ്റെ പോർഷൻ ഭയങ്കര ടയേർഡായിട്ടുള്ളൊരു ലുക്കിന് കാരണം മേജറായിട്ടുള്ള പ്രശ്നം പ്രായം കൂടുമ്പോഴുണ്ടാവുന്നത് ഈ ഒരു പുരികങ്ങൾ താഴ്ത്തേക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. അതിന് ബാക്ക് ടു നമ്മൾ നോർമൽ പൊസിഷൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്രൗ ലിഫ്റ്റ് അല്ലെങ്കിൽ പുരികത്തിൻ്റെ റീപൊസിഷൻ ചെയ്യുന്നൊരു സർജറി ഇതിന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വളരെയധികം കാണുന്ന ഒരു കാര്യം കണ്ണിൻ്റെ പോളയം നടക്കാമോ കൺവീലിയൻ നടക്കാവോ ഈ ഇത്രയും ഭാഗത്തെ തൊലി, അതായത് അപ്പർ ഐലിഡ് അല്ലെങ്കിൽ ലോവർ ഐലിഡ്, മുകളിലത്തെ അല്ലെങ്കിൽ താഴത്തെ ലിഡുകളുടെ ഈ ഒരു എക്സസ് ആയിട്ടുള്ള ഈ തൊലി തൂങ്ങുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ളൊരു എന്താ ഫാറ്റ് അതല്ലെ കൊഴുപ്പിൻ്റെ പോക്കറ്റ്സ് ഉണ്ടാവും ഈ താഴെയുള്ള ഐലിഡിൻ്റെ താഴെയായിട്ട്. ഇതും ഇതിനോട് കൂടെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഇതുപോലെ തന്നെ നമ്മൾ മിഡിൽ ഫേസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം നമ്മളുടെ മുഖത്തിൻ്റെ യൗവനത്തിലുണ്ടാവുന്ന ഈ ഒരു ഭാഗത്തെ കൊഴുപ്പും കാര്യങ്ങളും വളരെയധികം താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ തിരിച്ച് റീപൊസിഷൻ ചെയ്യുന്നതാണ് ഒരു വലിയൊരു ഇതിനകത്ത് ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ നെക്ക് ലിഫ്റ്റിനകത്ത് ചെയ്യാൻ പോകുന്നൊരു പ്രൊസീജർ. ഇതിൻ്റെ കൂടെ തന്നെ ലാഫ് ലൈൻസ് അല്ലെങ്കിൽ ഈ ഒന്ന് ചിരിക്കാവോ, നന്നായിട്ടൊന്ന് ചിരിക്കാവോ. ഇത് നോർമലി ആയിട്ട് നമുക്ക് ചിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു ക്രീസ്, നേസോ ലേബിയൽ ഫോൾഡ് എന്ന് പറഞ്ഞൊരു ക്രീസ്, അതിന് പുറമേ ആയിട്ട് ഇതിൻ്റെ സൈഡിലും ഒരുപാട് ക്രീസും കാര്യങ്ങളും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊലി തൂങ്ങുമ്പോൾ എക്സസ് ആയിട്ടുള്ള ഇത് ഇതിന് ഭയങ്കര ഡീപ്പായിട്ട് തോന്നിക്കുന്നതാണ്. ഈ ഒരു ഫോൾഡിന് ഭയങ്കര ഡീപ്പായിട്ട് തോന്നിക്കുന്ന കാരണം കൊണ്ടാണ് ആ ഒരു ലുക്ക് ഉണ്ടാവുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മളുടെ മേൽഭാഗത്ത് ചുണ്ടിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു റിങ്കിൾസ് ആണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ അപ്പർ ലിപ്പ് ഭയങ്കര തിന്നായി ഒരു വര പോലെയായി മാറി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നീടുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കാണാൻ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ലോവർ ഫേസിൻ്റെ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ജൗൾസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലം ഭയങ്കര പലവർക്കും കാണാൻ പറ്റുന്നൊരു പ്രശ്നമാണ്. കുറച്ച് ഒരു സൈഡിലോട്ട് മാറാമോ, നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ഈ ഒരു ഏരിയനെയാണ് നമ്മൾ ജൗൾസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളുടെ തൊലി ഇവിടെ നിന്ന് തൂങ്ങി അല്ലെങ്കിൽ കൊഴുപ്പ് ഇവിടെ നിന്ന് തൂങ്ങി ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഈ ഒരു പൊസിഷനിലോട്ട് വരുന്നത് പ്രായത്തിൽ കാണുന്ന ഒരു വളരെയധികം എടുത്തു കാണിക്കുന്നൊരു ഫീച്ചറാണ്. ഇതിനോട് കൂടെ തന്നെ നമുക്ക് വളരെയധികം ഒബ്വിയസ് ആയിട്ട് മനസ്സിലാവുന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുത്തിൻ്റെ തൊലി. ഈ കഴുത്തിൻ്റെ തൊലി ഒരുപാട് പേർക്ക് തൂങ്ങി ചിലപ്പോൾ അത് ബാൻഡ്സ് പോലെയായിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ തൊലി മാത്രം തൂങ്ങി ഇതേപോലെ കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന വളരെ റാഡിക്കലായിട്ടുള്ളൊരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീപ്പ് പ്ലെയിൻ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ നെക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ്. അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ചെയ്യുന്നത് ഇവിടെ കൂടെയുള്ളൊരു ഇൻസിഷൻ ഇട്ട് ഒരു സർജറിക്കൽ പ്രൊസീജിയർ ചെയ്ത് അവിടെ കൂടെയുള്ള സ്കിന്നും കാര്യങ്ങളൊക്കെ എക്സസൈസ് എടുത്ത് നമ്മളൊരു നെക്ക് ലിഫ്റ്റ് ആൻഡ് ഡീപ്പ് പ്ലെയിൻ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ ഈ ഒരു ആക്ഷൻ ചെയ്യുന്നതിലൂടെ തന്നെ മനസ്സിലാവും എത്രത്തോളം ചേഞ്ചും കാര്യങ്ങളും വരുന്നുണ്ട് എന്നുള്ളത്. ഇത് ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നെക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസീജിയറിന് മാത്രമേ ഇത്രത്തോളം വലിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഒരു ബോട്ടോക്സ് ഫില്ലേഴ്സ് ത്രെഡ്സ് ഇതുപോലെയുള്ളൊരു പ്രൊസീജിയേഴ്സ് ഒന്നും ഇതുപോലത്തെ ഒരു ലിഫ്റ്റിംഗ് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇതിനോട് കൂടെ തന്നെ നമ്മൾ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അനാണ്ടി തന്നെ ഈ പറഞ്ഞ പോലെയുള്ള ഈ ഒരു രണ്ട് വിരൽ നമ്മുടെ ഈ ഒരു സൈഡിൽ വെച്ച് പിന്നിലോട്ടും മുകളിലോട്ടുമായിട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിലാവുക എത്രത്തോളം ഒരു ഡീപ്പ് പ്ലെയിൻ ഫേസ് ലിഫ്റ്റിൻ്റെ ഒരു വ്യത്യാസം ആൾക്കുണ്ടാവും എന്നുള്ളത്. അത് ഞാൻ ഒരു സൈഡിൽ മാത്രം വലിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ചേഞ്ച് ആളുടെ മുഖത്ത് ഈ ഒരു സൈഡിലായിട്ടും കൊണ്ടുവരുന്നുണ്ടെന്നുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇവിടെയും കൂടെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യും. പക്ഷേ ഇതാണ് ബേസിക്കായിട്ട് നമ്മളിതിനകത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. സോ പ്രൊസീജിയറിന് ശേഷം നമുക്ക് കാണാം. ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്. ഫേസ് ലിഫ്റ്റിന് ശേഷം എങ്ങനെയുണ്ട്, അതിനുശേഷമുള്ള ഔട്ട്കം എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് നമ്മുടെ പേഷ്യൻ്റ് കൂടെ ഉണ്ട്. സോ നമുക്ക് പ്രൊസീജിയറിന് ശേഷം കണ്ണടയിൽ നിന്ന് വയ്ക്കാമോ.
നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം കുറേ കൂടി ഒരു യങ്ങർ ലുക്കിലോട്ട് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആൾക്കൊരു ബ്രൗ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ബ്ലെഫറോപ്ലാസ്റ്റി. ഇവിടെ മുഖത്തേക്ക് കുറച്ച് ഫാറ്റ് ട്രാൻസ്ഫർ, ആളുടെ മുഖത്ത് ഇവിടുത്തെ ഒരു കൊഴുപ്പും കാര്യങ്ങളും കുറച്ചൊന്ന് കൂട്ടാനായിട്ട് ഒരു ഫാറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ജോ ലൈൻ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് നമുക്കിവിടെ കാണാൻ പറ്റിയൊരു നേരത്തെ ഒരുപാട് തൂങ്ങിയ തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഭയങ്കര ഒരു ഷാർപ്പായിട്ടുള്ളൊരു ജോ ലൈൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നെക്ക് കുറേയും കൂടെ ഒരു യങ്ങർ ലുക്കിലോട്ട് വന്നിട്ടുണ്ട്. സോ എന്ത് തോന്നുന്നു, പ്രൊസീജിയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു, ഡോക്ടർ ചെയ്തില്ല എന്തായാലും വെരി ഹാപ്പിയാണ്. പെയിനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നോ? അല്ലാതെ തന്നെ എന്തെങ്കിലും എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് മുഴുവൻ? തിരിച്ചു വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറുതായിട്ട് ചെറിയ പെയിനൊക്കെ അത് ചെറുതായിട്ട് അല്ലാതെ ഒന്നുമില്ല. തിയേറ്ററിൽ മാത്രം ചെറിയ ഓക്കെ. അപ്പോൾ ഫേസ്ലിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് ടൈം എടുക്കും നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട്സും കാര്യങ്ങളും എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ചെറിയൊരു നീരും കാര്യങ്ങളും ചെറിയൊരു ബ്ലാക്ക് ഡിസ്കളറേഷനൊക്കെ ഉണ്ട്, അത് വരുന്ന മാസങ്ങളിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വലിഞ്ഞിട്ട് പോകും. പക്ഷേ ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് റിസൾട്ട് ദാറ്റ് വി അച്ചീവ് ആഫ്റ്റർ ഫേസ്ലിഫ്റ്റ്. സോ താങ്ക് യു, സീ യു ലേറ്റർ.